സോ യെസ് നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. എന്നാൽ അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ഓക്കെ, ഇതും പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് തന്നെയാണ്. പക്ഷേ എന്താണ് ഇതിലെ മാറ്റവും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് എ പെൻഡഗണൽ പിരമിഡ്. ഇപ്പം പെൻഡഗണൽ പിരമിഡാണ് വരയ്ക്കുന്നത്. ഓക്കെ, നമ്മൾ ഹെക്സഗൺ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത് വരയ്ക്കുന്ന എന്താണ്? പെൻഡഗണൽ പിരമിഡാണ്. ഇത്രയും നേരം നമ്മൾ വരച്ചതിൽ, ഈ സോളിഡ്സ് ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ സ്ക്വയർ വരച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഹെക്സഗൺ വരച്ചിട്ടുണ്ടായിരുന്നു, പെൻഡഗൺ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് വരുന്നതിൽ മിക്കവാറും ഉണ്ടാകുന്നത് സ്ക്വയർ, പെൻഡഗൺ, ഹെക്സഗൺ, ഇതാണ് ഉണ്ടാവുക. അതിൽ കൂടുതൽ ഉണ്ടാവാറില്ല. ഓക്കെ ഓക്കെ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ബേസ് എഡ്ജ് എത്രയാണ്? 30 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എഡ്ജിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 mm ആണ് എന്ന് പറഞ്ഞു. ആൻഡ് ഹൈറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ആക്സിസ് ഈസ് 65 mm. അപ്പം ആക്സിസിൻ്റെ ഹൈറ്റ് 65 mm ആണെന്ന് പറഞ്ഞു. വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണേഴ്സ്. റെസ്റ്റിംഗ് ഓൺ എന്താണ്? വൺ ഓഫ് ഇറ്റ്സ് കോർണറാണ്. അപ്പോൾ രണ്ട് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഒന്ന്, പെൻഡഗണൽ പിരമിഡ് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത്. രണ്ടാമത്തത്, കോർണറിൽ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്ര നേരം നമ്മൾ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കോർണറിൽ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഓൺ എച്ച് പി വിത്ത് ഇറ്റ്സ് ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ബൈ 30 degrees. അപ്പോൾ എച്ച് പിക്ക് 30 degrees ആയിട്ട് ഇൻക്ലൈൻ ചെയ്യുന്നു, പിന്നെ പാരലൽ ടു ബി പി. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു പ്ലെയിനിന് പാരലലും മറ്റേ പ്ലെയിന് ഇൻക്ലൈൻഡും ആയിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിരമിഡ്സിൻ്റെയും പ്രിസത്തിൻ്റെയും കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി സോളിഡ്സിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പഠിച്ച ഇത്രയും നേരം പഠിച്ചെന്തായിരുന്നു? ഇൻക്ലൈൻ ചെയ്തൊക്കെ തന്നെയാണ് പഠിച്ചത്. പക്ഷേ റെസ്റ്റ് ചെയ്യുന്നത് ബേസ് എഡ്ജിലാണ് എന്നുള്ള കാര്യം ആണ് നമ്മൾ ഇത്ര നേരം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ്? റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ ആണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ പെൻഡഗണൽ പിരമിഡാണ് നമ്മൾ ഇവിടെ എന്താണ് വരയ്ക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മാറ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം. ആദ്യം നമ്മൾ വരയ്ക്കേണ്ട എന്താണ്? ആദ്യം ആസ് യൂഷ്വൽ നമ്മൾ എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, എന്ത് വരച്ചു? എക്സ് വൈ ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, ആദ്യം ആസ് യൂഷ്വൽ എക്സ് വൈ ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ദിസ് ഇസ് മൈ എക്സ് വൈ ലൈൻ. എക്സ് വൈ ലൈൻ വരച്ചു. സോ ദിസ് ഇസ് മൈ എക്സ് വൈ ലൈൻ. യെസ്. അപ്പോൾ ഇനി എന്താണ്? ഇനി ഞാൻ സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം. അപ്പോൾ സിമ്പിൾ പൊസിഷൻ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്ലെയിനിന് ആക്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഒരു പ്ലെയിനിന് ആക്സ് പാരലൽ ആയിരിക്കും. അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സിമ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ബേസ് ഒരു പ്ലെയിനിൽ മുഴുവനായിട്ട് റെസ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് കോർണർ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ എന്താണെന്നാണ് നോക്കേണ്ടത്. ഓൺ എച്ച് പി ആണ്. ഓൺ എച്ച് പി ആണ് എങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ടോപ്പ് വ്യൂവിലായിരിക്കണം ഏത്, നമ്മുടെ ബേസ് ഫുള്ളായിട്ട് വരുന്നത്. ഏത് വരയ്ക്കുമ്പോൾ? സിമ്പിൾ പൊസിഷൻ വരയ്ക്കുമ്പോൾ. ആ ഐഡിയ ക്ലിയർ ആക്കി വെക്കുക. ഇനി നേരെ തിരിച്ച്, ഇപ്പം റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് കോർണർ ഓൺ വി പി എന്നായിരുന്നു എങ്കിൽ നമ്മുടെ ഫ്രണ്ട് വ്യൂവിലായിരിക്കും എന്ത് വരിക? നമ്മളെ സിമ്പിൾ പൊസിഷനിൽ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ബേസ് വരിക. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എക്സ് വൈ ലൈൻ എന്ന്, അപ്പോൾ എനിക്കറിയാം ഇതാണ് എച്ച് പി, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഞാൻ വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. ഇതാണ് വി പി അല്ലേ. അപ്പോൾ എക്സ് വൈ ലൈൻ എത്ര ഡിസ്റ്റൻസിലാണ് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ എന്ത് വരച്ചു തുടങ്ങാം? അതിൻ്റെ ബേസ് നമുക്ക് വരച്ചു തുടങ്ങാം. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു പെൻഡഗൺ എനിക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം അല്ലേ. പെൻഡഗൺ എനിക്ക് ഇങ്ങനെ വെക്കാം. പെൻഡഗൺ എന്ന് പറയുമ്പോൾ അഞ്ച് അഞ്ച് സൈഡുകൾ അല്ലേ. പെൻഡഗൺ എനിക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, പെൻഡഗണ്ണെ എനിക്ക് എങ്ങനെ വെക്കാം? ഇങ്ങനെ വെക്കാം. അതേപോലെ പെൻഡഗണ്ണ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ വെക്കാം. ഇതാണ് രണ്ട് പൊസിഷൻ. ഇങ്ങനെ വെക്കാം. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? പെൻഡഗണ്ണ വെക്കാം. ഓക്കെ, എങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും എനിക്ക് പെൻഡഗണ്ണെ വെക്കാം. അപ്പം ഇതിൽ ഏത് ഷേപ്പാണ് ഞാൻ വെക്കുക? ഓക്കെ, അതേപോലെ എനിക്ക് എങ്ങനെ വെക്കാം? ഇങ്ങനെ വെക്കാം. ഓക്കെ, ഇങ്ങനെ വെക്കാം പെൻഡഗണ്. ഓക്കെ, ഇങ്ങനെ എനിക്ക് പെൻഡഗണ്ണെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു കാര്യം പറഞ്ഞു ഓർക്കുക. നമ്മൾ നേരത്തെ ബേസ് എഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരു എഡ്ജ് എന്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന രീതിക്ക് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് എന്താണ്? ബേസ് എഡ്ജ് വരികയാണെങ്കിലാണ് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയല്ല വെക്കേണ്ടതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ കോർണറാണ് പറഞ്ഞിരിക്കുന്നത്, എഡ്ജ് അല്ല, കോർണറാണ്. അപ്പോൾ ഇത് കോർണർ അല്ല, എഡ്ജ് വരുമ്പോഴാണ്, റെസ്റ്റിംഗ് ഓൺ എഡ്ജിലാണ് വരുന്നതെങ്കിലാണ് ഈ പൊസിഷൻ ശരിയായി വരിക. അപ്പോൾ ഇപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ എന്താണ്? ഒരു കോർണർ വരുന്ന രീതിക്ക് അല്ലേ. നോക്കിക്കേ,
ഇവിടെയും കോർണർ വരുന്നുണ്ട്, ഇവിടെയും കോർണർ വരുന്നുണ്ട് അല്ലെ. ഇതും ഒരു കോർണറാണ്, ഇടത്തേ അറ്റത്തുള്ള ഇതും ഒരു കോർണർ വരുന്ന രീതിക്കുള്ളതാണ്, വലത്തേ അറ്റത്ത് ഇതും ഒരു കോർണർ വരുന്ന രീതിക്ക് ഉള്ളതാണ്. അപ്പൊ ഇതിൽ ഏത് നമ്മൾ ഉപയോഗിക്കും എന്നതാണ് ചോദ്യം. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കാര്യം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി പറ്റി. ഓക്കെ, ഇതല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ കോർണർ വരുന്നത് ഇത് രണ്ടിലും ആണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഓഡ് നമ്പർ ഓഫ് സൈഡ്സ് വരുമ്പോഴാണ്, എഡ്ജസ് ഓഡ് നമ്പർ വരുമ്പോഴാണ്, എഡ്ജസ് ഓഡ് നമ്പർ വരുമ്പോഴാണ് എന്ത് വരിക, ഈ കൺഫ്യൂഷൻ. രണ്ട് രീതിക്കുള്ള പൊസിഷൻ എനിക്ക് വരിക. എഡ്ജസ് ഈവൺ ആണെങ്കിൽ എനിക്ക് രണ്ട് രീതിക്കുള്ള പൊസിഷൻ ഒരിക്കലും വരില്ല. ഓക്കെ, കഴിഞ്ഞാൽ നമ്മൾ നോക്കാം നമ്മുടെ ഇതിപ്പോ എഡ്ജ് ഓഡ് വന്നിരിക്കുന്ന രീതിയാണ്. ഇതിലെനിക്കത് ഇങ്ങനെ രണ്ട് പൊസിഷനിൽ, ഇങ്ങനെ രണ്ട് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് കോർണർ കിട്ടുമെന്ന് മനസ്സിലായി. ഇനി എഡ്ജ് ഈവൺ വരികയാണെങ്കിൽ, എഡ്ജ് ഈവൺ വരികയാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എഡ്ജ് ഈവൺ വരികയാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രശ്നം വരുന്നുണ്ടാവില്ല. അപ്പൊ ഇതാണ് എങ്കിൽ, ഇതാണ് എന്റെ എക്സ് വൈ ലൈൻ എങ്കിൽ, എനിക്കിത് ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു രീതിക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റും. രണ്ട് കോർണർ ഇങ്ങനെ വരുന്നത് മറ്റേ രീതിക്ക് എങ്ങനെ വെക്കാൻ വേണ്ടി പറ്റും, എനിക്ക് മറ്റേ രീതിക്ക് ഇങ്ങനെയും എനിക്ക് വെക്കാൻ വേണ്ടി പറ്റും, ഇങ്ങനെയും എനിക്ക് വെക്കാൻ വേണ്ടി പറ്റും. അതായത് എഡ്ജ് ഈവൺ ആണ് എങ്കിൽ എനിക്ക് എപ്പോഴും എന്താണ് ഈ രണ്ട് പൊസിഷനെ ഉണ്ടാവുള്ളൂ, കോർണറും പിന്നെ എഡ്ജും റൈറ്റ് സൈഡിൽ വരുന്നു. ഇത് എഡ്ജ് റൈറ്റ് സൈഡിൽ വരുന്നത്, ഇത് കോർണർ റൈറ്റ് സൈഡിൽ വരുന്നത്. ഈ രണ്ട് പൊസിഷൻസേ ഉണ്ടാവുള്ളൂ, ഈ രണ്ട് പൊസിഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എക്സ് വൈ ലൈൻ ആണ്, ഞാൻ ചിരിച്ചിട്ട് വരച്ചിരിക്കുകയാണ്. ഓക്കെ, സ്പേസിന് വേണ്ടി ഞാൻ ചിരിച്ച് വരച്ചിരിക്കുകയാണ്. ഇതെന്റെ എക്സ് വൈ ലൈൻ ആണെങ്കിൽ, ഇതെന്റെ എക്സ് വൈ ലൈൻ ആണെങ്കിൽ ഓഡ് ആണെങ്കിൽ എനിക്കിത് രണ്ട് പൊസിഷനിൽ വരും. ഇവിടെ ഓഡാണ്, ഈവൺ ആണെങ്കിൽ ഒറ്റ പൊസിഷനെ കോർണർ വരുള്ളൂ, ഒറ്റ പൊസിഷനെ എഡ്ജിൽ വരുള്ളൂ. അപ്പൊ അതിന് പ്രശ്നമില്ല. ഈവൺ ആണ് എങ്കിൽ, ഈവൺ ആണ് എങ്കിൽ എനിക്ക് ഒരു കുഴപ്പവും വരുന്നില്ല. പക്ഷെ ഓഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ രണ്ട് പൊസിഷൻസ് ഉണ്ട്. അപ്പൊ ഓട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കോർണറിൽ കൂടെ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഈ കോർണറിൽ കൂടെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ മുകളിലും താഴെയും സിമെട്രിക് ആണോ നോക്കുക. ഇതും നോക്കി ഈ കോർണറിൽ കൂടെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ മുകളിലും താഴെയും സിമെട്രിക് അല്ല അല്ലെ. ഇതെന്താണ്, മുകളിലും താഴെയും സിമെട്രിക് ആണ്. അപ്പൊ അതായത് ഈ പൊസിഷൻ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, ഈ പൊസിഷൻ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പൊ പെന്റഗൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോർണർ എന്ന് റെസ്റ്റിംഗ് ഓൺ കോർണർ ആണ് എങ്കിൽ ഒറ്റ പൊസിഷൻ മാത്രമേ എനിക്ക് ഉള്ളൂ. ഏതാണത്, ഇതാണോ അല്ല? ഓക്കെ, അപ്പൊ ഒന്നാമത് വരച്ചത് ഞാൻ വായിച്ചു കളഞ്ഞു. ഇതാണോ അല്ല, ഇത് എഡ്ജ് വരുമ്പോഴാണ്. എഡ്ജ് വരുമ്പോ ഈ കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ എന്താണ്, ഇതാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പൊസിഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒന്ന് നീറ്റ് ആയിട്ട് ഞാൻ അത് വരച്ചേക്കാം. അപ്പൊ ഓർക്കുക, ഓഡായിട്ട് വരുന്നുണ്ട് എങ്കിൽ എനിക്ക് എങ്ങനെയാണ് വെക്കേണ്ടത്, സിമെട്രിക് ആയിട്ട് മുകളിലും താഴെയും വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് സിമെട്രിക് ആയിട്ട് എനിക്ക് മുകളിലും താഴെയും വരുന്ന രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഈ കോർണറിൽ കൂടെ ഞാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലും താഴെയും സിമെട്രിക് ആയിരിക്കും. നേരെ മറിച്ച് ഞാൻ ഇങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ, ഇങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ എനിക്ക് ഞാൻ ഈ കോർണർ വരുന്ന ഈ ഇതാണ് നമ്മുടെ കോർണർ അല്ലേ, റൈറ്റ് സൈഡിലെ കോർണർ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ആ അതിൽ കൂടെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും ഇതും എന്തല്ല, ഇതും ഇതും സിമെട്രിക് അല്ല അല്ലേ. അപ്പോ എക്സ് വൈ ലൈൻ, അപ്പൊ ഏതാ വരയ്ക്കേണ്ടത്, നമ്മൾ വരയ്ക്കേണ്ടത് ഏതാണ്, വരയ്ക്കേണ്ടത് ഈ രീതിക്കാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ എഡ്ജ് വരുന്ന രീതിക്ക് വരച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എനിക്ക് എന്ത് കിട്ടും, കോർണർ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ എങ്ങനെ വരയ്ക്കും, ആദ്യം ഈ ഒരു രീതി വരയ്ക്കുക. എന്താണ്, ഈ സാധനം വരയ്ക്കാം ആദ്യം. ഏത് സാധനം വരയ്ക്കാം, ഈ പറഞ്ഞവനെ ആദ്യം വരയ്ക്കാം, ഇത് ഈ എഡ്ജിനെ ആദ്യം വരയ്ക്കാം. അതിനുശേഷം 108 ആംഗിൾ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഇത് എത്ര ആംഗിള്, 108 ആംഗിൾ. ഇങ്ങോട്ടേക്ക് എത്ര വരയ്ക്കാം, 108 ആംഗിൾ എടുത്ത് വരയ്ക്കാം. ഇങ്ങോട്ടേക്ക് എത്ര വരയ്ക്കാം, 108 ആംഗിൾ എടുത്ത് വരയ്ക്കാം. ഇതും എന്ത് ചെയ്യാം, 108 ആംഗിൾ എടുത്തിട്ട് വരയ്ക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് എടുക്കുന്നതെങ്കിൽ, പക്ഷേ ഇതാണ് നമ്മൾ എടുക്കുക, ഈ ആംഗിളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദിസ് വിൽ ബി 72 degrees. ഇതാണെങ്കിൽ ദിസ് വിൽ ബി 108 degrees. ടോട്ടൽ എന്താണ്, 180 degrees. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എടുത്തിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ എടുത്ത് വരയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദിസ് വിൽ ബി 72 degrees, ദിസ് വിൽ ബി 108 degrees. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എടുത്ത് വരയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം, ദിസ് വിൽ ബി 72 degrees, ദിസ് വിൽ ബി 108 degrees. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ എക്സ്റ്റീരിയർ ആംഗിൾ എടുത്ത് വരയ്ക്കാറുണ്ട്, അപ്പോൾ അവർക്ക് അത് 72 degrees എടുത്ത് വരയ്ക്കാം. നമ്മൾ ഇന്റീരിയർ ആംഗിൾ എടുത്ത് വരയ്ക്കുകയാണ്, 108 degrees എടുത്തിട്ട് വരയ്ക്കാം. എന്ത് ചെയ്യാം, ആദ്യം ഈ എഡ്ജ് വരയ്ക്കാം, ഈ ഭാഗത്തുള്ള എഡ്ജ് വരയ്ക്കാം.
അതിനുശേഷം വൺ ഔട്ട് എയ്റ്റ് എടുത്തിട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന സോ കോൾഡ് കോർണർ നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ എഡ്ജിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ കോർണർ വരിക. അപ്പോൾ ഈ രീതിക്ക് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, എക്സ്റ്റീരിയർ ആംഗിൾ എടുത്ത് വരച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഒന്നും കൂടെ നമുക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് വരയ്ക്കുന്നു? ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു, എക്സ് വൈ ലൈൻ വരച്ചു, എക്സ് വൈ ലൈൻ വരച്ചു. അതിനുശേഷം ഈ എഡ്ജാണ് വരയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് ഇവിടെ കോർണർ ഇവിടെ വേണം അല്ലേ? കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ഈ എഡ്ജ് വരച്ചു. ഓക്കെ, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു? ആദ്യം ഈ എഡ്ജ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ ആംഗിള് 108 ഡിഗ്രി എടുക്കുന്നു, 108 ഡിഗ്രി എടുക്കുന്നു. അങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ ആംഗിളും 108 ഡിഗ്രി എടുത്തിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായി കഴിഞ്ഞു. അടുത്ത് എനിക്ക് എന്ത് വേണം? അടുത്ത് എനിക്ക് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, ഈവൺ ആണെങ്കിൽ എളുപ്പമായിരുന്നു. രണ്ട് ഓപ്പോസിറ്റ് കോർണേഴ്സിനെ നമ്മൾ ജോയിൻ ചെയ്യിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? എനിക്ക് അതിൻ്റെ സെൻറ്റർ പോയിന്റ് കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള എന്താണ്? ഇവിടെ ഒരു കോർണറിൽ നിന്ന് അടുത്ത നേരെ ഓപ്പോസിറ്റിലെ എഡ്ജ്, ഓക്കെ, അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? അതിൻ്റെ പകുതിയിലേക്ക്, ഈ എഡ്ജിൻ്റെ മിഡിലേക്ക്. ഇത് എഡ്ജിൻ്റെ മിഡിൽ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കോർണറിൽ നിന്ന് ഈ എഡ്ജിൻ്റെ മിഡിലേക്ക് ഞാൻ ഒരു ലൈൻ വരയ്ക്കാം. അതുപോലെ ഈ കോർണറിൽ നിന്ന് ഈ എഡ്ജിൻ്റെ മിഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടും. അതാണ് എൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, ഒ കോമ പി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈവൺ ആണ് എങ്കിൽ, ഈവൺ ആയിരുന്നു എങ്കിൽ, സ്ക്വയർ ഇപ്പോൾ ഒരു ഈവൺ ആണ് അല്ലേ, ഈവൺ ആയിരുന്നു എങ്കിൽ ഓപ്പോസിറ്റ് കോർണേഴ്സ് ഞാൻ ജോയിൻ ചെയ്താൽ മതി. അതാണ് എൻ്റെ മിഡിൽ അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ഹെക്സഗൺ ആയിരുന്നു എങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ കോർണർ ഈ കോർണറും ജോയിൻ ചെയ്യിക്കുക, ഈ കോർണറും ഈ കോർണറും ജോയിൻ ചെയ്യിക്കുക. ഇതാണ് എന്ത്, മിഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ എന്താണ്, ഓഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോർണറിനെയും അടുത്ത എഡ്ജിൻ്റെ മിഡിലിനെയും ജോയിൻ ചെയ്യിക്കാം, ഒരു കോർണറിനെയും അടുത്ത എഡ്ജിൻ്റെ മിഡിലിനെയും ജോയിൻ ചെയ്യിക്കാം. അല്ല, എല്ലാം ഈ ലൈനിൽ കൂടെ തന്നെ, എല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലും ഈ ലൈൻ ഈ പോയിന്റ് കൂടെ തന്നെ, ഒ പി എന്ന് പറയുന്ന പോയിന്റ് കൂടെ തന്നെയാണ് പാസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിനുശേഷം എന്ത് ചെയ്യുക? ആ ലൈനുകൾ മായച്ച് കളഞ്ഞേക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ലൈനുകൾ എന്ത് ചെയ്യുക? മായച്ച് കളഞ്ഞേക്കുക. ഓക്കെ, ഈ ലൈനുകൾ മായച്ച് കളഞ്ഞേക്കുക. യെസ്, ഓക്കെ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എ ബി സി ഡി നമ്പർ കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഇസ് എ, ദിസ് ഇസ് എ, ദിസ് വൺ ഇസ് ബി, ദിസ് ഇസ് സി, ആൻഡ് ദിസ് ഇസ് ഡി, ആൻഡ് ദിസ് ഇസ് ഇ. ഓക്കെ, ഈ ലെങ്ത് എത്രയാണ് വരുന്നത്? നമ്മൾ വരയ്ക്കേണ്ടിയിരുന്നത് 30 ആയിരുന്നു അല്ലേ. ഈ ലെങ്ത് എത്രയാണ്? 30 ആയിരുന്നു ഈ ലെങ്ത് നമ്മൾ വരയ്ക്കേണ്ടിയിരുന്നത്, 30. ഓക്കെ, ഡയമെൻഷനൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ ചില ആൾക്കാർ നമ്മുടെ എക്സാമിന് ഡയമെൻഷനൊക്കെ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ അത് വരച്ചു കഴിഞ്ഞു. ഇനി എന്താണ്? ഇത് പിരമിഡാണ്. പിരമിഡാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഏതിനെ, സ്ലാൻഡ് ഹൈറ്റിനെ ഞാൻ വരയ്ക്കണം അല്ലേ. അപ്പോൾ ഓരോ കോർണറിൽ നിന്നും എപെക്സിലേക്ക് ജോയിൻ ചെയ്യിക്കുക. സ്ലാൻഡ് ഹൈറ്റുകൾ ഓരോ കോർണറിൽ നിന്നും എപെക്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്യിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ എന്ത്, സ്ലാൻഡ് ഹൈറ്റുകൾ. ഏതൊക്കെയാണ്? എ ഒ, ബി ഒ, സി ഒ, ഡി ഒ, എൻ ഇ ഒ. അതാണ് എൻ്റെ എന്ത്, സ്ലാൻഡ് ഹൈറ്റുകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് എനിക്ക് എന്ത് ചെയ്യണം? അടുത്ത് തന്നെ എക്സ് വൈ ലൈനിലേക്ക് പ്രൊജക്ട് ചെയ്യണം അല്ലേ. കാരണം റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എക്സ് വൈ ലൈനിലേക്ക് പതുക്കെ ഞാൻ ഇവനെ പ്രൊജക്ട് ചെയ്യുന്നു. ഇ എ എന്ന് പറയുന്ന പോയിന്റ് പ്രൊജക്ട് ചെയ്തു. പിന്നെയോ, ബി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ പ്രൊജക്ട് ചെയ്തു. പിന്നെയോ, ഒ പി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ പ്രൊജക്ട് ചെയ്തു. പിന്നെയോ, സി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ പ്രൊജക്ട് ചെയ്തു. ശ്രദ്ധിക്കുക, ഒ പിയും ബിയും വേറെ വേറെ ലൈനിലാണ് വരിക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഈ ബിയും ഡിയും ഒരേ ലൈനിലാണ് വരിക എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. ഓക്കെ, ബിയും ഡിയും ഇപ്പോൾ വരച്ചത് ചെറുതായിട്ടൊന്ന് ഞാൻ വരച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബിയും ഡിയും എന്താണ്, സെയിം ലൈനിലാണ് വരിക എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അത് വേണം ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. സോ ഇതിനെ പ്രൊജക്ട് ചെയ്തു. ഇത് ഇതേ പോയിന്റിലാണ് വരിക. ഇതിനെയും പ്രൊജക്ട് ചെയ്തു. ഓക്കെ, ഇതിനെയും പ്രൊജക്ട് ചെയ്തു. ഓക്കെ ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത്, ഞാൻ ഓരോ പോയിന്റിനെയും പ്രൊജക്ട് ചെയ്യുക. അപ്പോൾ എ എ ഇ എ ഞാൻ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഇവിടെ നമ്മുടെ എന്തുണ്ട്,
എപ്പക്സുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, എയും ഇയെ ഞാൻ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. ആദ്യം ഞാൻ അറിയുകയാണ് ഇയെ കാണ, അപ്പോ ഇ ഡാഷ് കോമ എ ഡാഷ് എന്ന പോയിന്റ് ആണത്. ഓക്കെ, ഇതോ പി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് ആണ്, കാരണം ഒ ഡാഷ് മുകളിലാണ് വരിക. ഓക്കെ, ഇതിന്റെ സെന്ററിനെയാണ് ഞാൻ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നത്. ഇതാണ് എന്റെ ഒ കോമ പി എന്ന് പറയുന്ന സെന്റർ. ഓക്കെ, ഇത് ഇത് ഈ പോയിന്റ് ആണ് സെന്റർ, ഒ കോമ പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അടുത്ത എന്താണ്? അടുത്തത് ഞാൻ ഈ പറയുന്ന ബിയും ഡിയും സെയിം ലൈനിലാണെന്ന് പറഞ്ഞു. ബിയും ഡിയും സെയിം ലൈനിലാണ്. അപ്പൊ ആദ്യം ഞാൻ കാണുന്നത് ഡി ഡാഷിനെയാണ്, പിന്നെയാണ് ബി ഡാഷിനെ കാണുക, പിന്നെ ഈ കോർണർ എന്താണ് സി ഡാഷ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ വാട്ട്, ഞാൻ ഈ പി എന്ന് പറയുന്നവന് മുകളിലേക്ക്, എത്രയാണ് അവൻ പി എന്ന് പറയുന്നവൻ മുകളിലേക്ക്? 65 mm ആണ് അല്ലെ പി എ. ഞാൻ എങ്ങനെയുണ്ട്, ഒരു ആ ചെയിൻ ലൈൻ വെച്ചിട്ട് ഞാൻ അതിനെ പി എ മുകളിലേക്ക് വരയ്ക്കുകയാണ്. ചെയിൻ ലൈൻ വെച്ചിട്ട് ഞാൻ പി എ മുകളിലേക്ക് വരച്ചു. ഓക്കെ, എത്രയാണത്? ദിസ് ഇസ് 65. ഇത് സോറി, ഈ വശത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ഓൺ ഇസ് 65, ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. 65 ഇത് എത്രയായിരുന്നു? ദിസ് ഓൺ ഇസ് 30. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഇനി എപ്പെക്സുകളെ മുകളിലേക്ക് ജോയിൻ ചെയ്യിച്ചേക്കാം. അപ്പോൾ എ ഡാഷ് ഇ ഡാഷിന് ഒ ഡാഷിലേക്ക് ജോയിൻ ചെയ്യിക്കുന്നു. ഓക്കെ, ഒ ഡാഷിലേക്ക് ജോയിൻ ചെയ്യിച്ചു. അതേപോലെ ഏതിനെ? ബി ഡാഷ് ഡി ഡാഷിനെയും ഒ ഡാഷിലേക്ക് ജോയിൻ ചെയ്യിച്ചു. പിന്നെയോ സി ഡാഷിനെയും ഒ ഡാഷിലേക്ക് ജോയിൻ ചെയ്യിച്ചു. എന്നിട്ട് ഈ പറയുന്ന താഴത്തെ എക്സ് വൈ ലൈനിൻ്റെ മുകളിലുള്ളതിനെ ഞാൻ കട്ടിയാക്കി വരച്ചു, ബാക്കി എല്ലാത്തിനും ഞാൻ കട്ടിയായി വരച്ചു. ഇതെല്ലാം കട്ട് ചെയ്ത് ഞാൻ വരച്ചു, തിക്ക് ലൈനായിട്ട് ഞാൻ വരച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ പെൻഡഗൺ വരയ്ക്കുന്ന കാര്യം ക്ലിയറായി, അതിൻ്റെ സിമ്പിൾ പൊസിഷനും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ഇനി എന്ത് ചെയ്യണം? ഇനി എനിക്ക് ഇൻക്ലൈൻ ചെയ്തിരിക്കണം. എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് എടുക്കും. കാരണം ഈ സി ഡാഷ് എന്ന് പറയുന്ന കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുക. അപ്പം സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു. സി ഡാഷ് ഇതാണ്. എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു ലൈൻ നീട്ടി വരയ്ക്കുകയാണ് ഇങ്ങോട്ടേക്ക്. എത്ര ഡിഗ്രിയിൽ? 90 - 30 എന്ന് പറയുന്ന ഡിഗ്രി, 90 - 30 എന്ന് പറയുന്ന ഡിഗ്രിയിൽ, അതായത് 60 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഒരു ലൈൻ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുകയാണ് അല്ലെ. ഒരു ലൈൻ ഞാൻ ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചു, നീട്ടി അങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കും. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ സി ഡാഷ് ഇ ഡാഷ് എ ഡാഷ് എന്ന് പറഞ്ഞ ഈ ലെങ്ത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ എക്സ് വൈ ലൈനിന്റെ മുകളിലുള്ള ആ ലെങ്ത്ത് ഞാൻ എന്റെ കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നിന്ന് ബാക്കിയുള്ളതിനെ ഞാൻ മായച്ചു കളയുന്നു. ഓക്കെ, ബാക്കിയുള്ളതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? മായച്ചു കളയുന്നു. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇനി എനിക്ക് ഇത് ട്രയാങ്കിൾ ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇ ഡാഷ് ഒ ഡാഷ് എടുത്തിട്ട് ചെയ്യാം, സി ഡാഷ് എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ പി ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്ന ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ട് ചെയ്യാം. ആക്സ് ആണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും എനിക്ക് അത് വരയ്ക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സി ഡാഷ് സോറി, ഇ ഡാഷ് എ ഡാഷ് ഒ ഡാഷ് എടുത്ത് ഇവിടുന്ന് എടുത്തിട്ട്, ഓക്കെ, ഈ ലെങ്ത് എന്താണ്? ഇ ഡാഷ് എ ഡാഷ് ആണ്. അതെടുത്ത് ഞാൻ ഒരു ആർക്ക് കട്ട് ചെയ്യുക. പിന്നെയോ സി ഡാഷ് ഒ ഡാഷ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ആ ലെങ്ത് എടുത്ത് ആർക്ക് കട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ ജോയിൻ ചെയ്യിക്കും. സോറി, എന്ത് ചെയ്യുക? ഇതിനെ ജോയിൻ ചെയ്യിക്കും. ജോയിൻ ചെയ്യിക്കുക. അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? പി ഡാഷ് എടുത്തിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഇനി എന്ത് ചെയ്യാം? സി ഡാഷ് ഡി ഡാഷ് ബി ഡാഷ് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. സി ഡാഷ് ഡി ഡാഷ് ബി ഡാഷ് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന് എന്താണ് വിളിക്കുക? ഇതിനെ ഡി ഡാഷ് ബി ഡാഷ് എന്ന് വിളിച്ചിട്ട് തിക്ക് ലൈൻ മുകളിലേക്ക് വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? സി ഡാഷ് പി ഡാഷിൽ ഒരു ആർക്ക് കട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ചെയിൻ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇതെന്താണ്? ഒ ഡാഷ് ആണ്. ഇതെന്താണ്? പി ഡാഷ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? അതിനുശേഷം താഴേക്ക് ഓരോ പോയിന്റും പ്രൊജക്ട് ചെയ്യുക. പ്രൊജക്ട് ചെയ്തു, എ ഡാഷ് ഇ ഡാഷിന് താഴത്തേക്ക് ചെയ്തു, പി ഡാഷിന് താഴത്തേക്ക് ചെയ്തു, ഡി ഡാഷ് ബി ഡാഷിന് താഴത്തേക്ക് പ്രൊജക്ട് ചെയ്തു, സി ഡാഷിന് താഴത്തേക്ക് പ്രൊജക്ട് ചെയ്തു, ഒ ഡാഷിനെ താഴത്തേക്ക് പ്രൊജക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഈ ബി എന്ന് പറയുന്ന ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്യുക. എവിടെയാണോ ബി വരുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ബി വന്നു, ഇവിടെ ഞാൻ ബി വരച്ചു. ഓക്കെ, പിന്നെയോ എ എന്ന് ഇങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്യാം. എ എന്ന് ഇങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്ത് ഇവിടെയാണ് എ വരുന്നത്, എ വരച്ചു. പിന്നെ എന്ത് ചെയ്യുക?
ഈ ഡാഷ് ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ്, ഈനെ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഈ എവിടെ വരുന്നത്? ഈ ഇവിടെ വരുന്നത് അവിടെ നിർത്തി. ഓക്കെ, ഈ പിന്നെയോ ഡി എ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഡി എവിടെ വരുന്നത്? ഡി ഇവിടെയാണ് വരുന്നത്, അവിടെ ഡീനെയും നിർത്തി. പിന്നെയോ സി എ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, ഈ പറയുന്ന സിയും ഒ പിയും എവിടെയായിരിക്കും? ഒറ്റ ലൈനിലായിരിക്കും. അപ്പോൾ സി പിന്നെ ഒ പി എന്ന് പറയുന്നത് ഒറ്റ ലൈനിലായിരിക്കും. അപ്പോൾ സി ഒ പിനെ ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എനിക്ക് പി കിട്ടി. പിന്നെയോ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സി കിട്ടി. ഓക്കെ, പിന്നെയോ നേരെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഓ കിട്ടി. ക്ലിയർ ആണല്ലോ, ആ കാര്യം ക്ലിയർ ആണല്ലോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഒ പിയും സിയും, ഒ പി എന്ന് പറയുന്ന പോയിന്റ് ഒ പി, പിന്നെ സി എന്ന് പറയുന്ന പോയിന്റ് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. അതേപോലെ ഡിയും നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ, ഓക്കെ, ഡിയും ബിയും എന്തായിരിക്കും? ഡിയും ബിയും സെയിം ലൈൻ്റെ ഭാഗമായിട്ട് വരും. ഇപ്പം ഈ പോയിന്റുകൾ എന്താണ്? ഒരേ ലൈൻ്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിൻ്റെ ബേസ് എഡ്ജസ് നമുക്ക് നോക്കാം. ബേസ് എഡ്ജസ് ഏതൊക്കെയാന്ന് നോക്കാം. എല്ലാം നമുക്ക് എവിടുന്ന് കിട്ടുമെന്ന് മനസ്സിലായിട്ടുണ്ട്? എല്ലാം നമുക്ക് ഈ ഫസ്റ്റ് ഫിഗറിന് കിട്ടുമെന്ന് മനസ്സിലായിട്ടുണ്ട്. എ ബി ഒരു ബേസ് എഡ്ജാണ്, ബി സി ഒരു ബേസ് എഡ്ജാണ്, സി ഡി, ഡി ഇ, ഇ എ. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഒരു ബേസ് എഡ്ജാണ്. ഇനി സ്ലാൻഡ് എഡ്ജസ് നോക്കാം. സ്ലാൻഡ് എഡ്ജസ് നോക്കാം. ഓക്കെ, ഏതാണ് സ്ലാൻഡ് എഡ്ജസ്? അതും എനിക്ക് ആ ഫിഗറിന് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. ഏതാണത്? എ ഒ, ബി ഒ, സി ഒ, ഡി ഒ, പിന്നെയോ ഇ ഒ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. നോക്കാം എ ബി, എ ബി നോക്കിക്കേ. എ ബി എനിക്ക് ഇനി തിക്കായിട്ട് വരക്കേണ്ട ഏതൊക്കെയാണ് നോക്കാം. എ ബി തിക്കായിട്ട് വരയ്ക്കാവോ? എ ബി തിക്കായിട്ട് വരയ്ക്കാം. കാരണം എന്താണ്? അവൻ്റെ പുറത്ത് ഒന്നുമില്ല, ഇവൻ്റെ പുറത്തൊന്നുമില്ല, ഉള്ളിലാണ് ബാക്കിയെല്ലാം വരുന്നത്. അപ്പോൾ എ ബി എനിക്ക് തിക്കായിട്ട് വരക്കാം. അപ്പോൾ എ ബി വരച്ചു കഴിഞ്ഞു. ബി സി തിക്കായിട്ട് വരയ്ക്കാൻ പറ്റുമോ നോക്കാം. ബി സി ഞാൻ തിക്കായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഞാൻ അതേ ഒന്ന് വരച്ചു എന്ന് വിചാരിക്കാം. എനിക്കെന്നുണ്ട്? ബി ഒ എന്ന് പറയുന്നവനുണ്ട്. അപ്പോൾ ബി സി തിക്കായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ ബി സിയെ വിട്ടേക്കാം. ബി സി എനിക്ക് തിക്കായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ബി സി എനിക്ക് തിക്കായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ബി സിയെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബി സിയെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവനെയാണ് ഞാൻ ഒഴിവാക്കിയത്. പിന്നെയോ സി ഡി, സി ഡി ഇതാണ് സി ഡി. ഇത് തിക്കായിട്ട് വരയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ? ഡി ഒ എന്ന് പറയുന്നവൻ പുറത്തുണ്ട് അല്ലേ, ഉള്ളിലും വേറെയും ലൈനുണ്ട്. ഓക്കെ, ഉള്ളിലും പുറത്തും എല്ലാം ലൈൻസ് ഉണ്ടായതുകൊണ്ട് അവൻ ബൗണ്ടറി അല്ല, അവൻ എനിക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ആദ്യം നമ്മൾ ബൗണ്ടറിയാണ് വരയ്ക്കുന്നത്. അപ്പം ഡി സി വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി എന്ത് വരയ്ക്കാൻ വേണ്ടി പറ്റുമോ നോക്കാം. നമുക്ക് ഡി ഇ വരയ്ക്കാൻ വേണ്ടി പറ്റും നോക്കാം. ഡി ഇ വരയ്ക്കാൻ വേണ്ടി പറ്റും അല്ലേ, ഡി ഇ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡി സി വരയ്ക്കാൻ വേണ്ടി പറ്റില്ല, ഡി ഇ വരയ്ക്കാൻ വേണ്ടി പറ്റും. കാരണം അവൻ്റെ പുറത്തൊന്നുമില്ല, ഉള്ളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുണ്ട്? ഇ എ ഉണ്ട്. ഇ എയും എനിക്ക് തിക്കായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. എന്താ കാരണം? അവൻ്റെ പുറത്തൊന്നുമില്ല, അപ്പോൾ ഇ എയും തിക്കായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി എ ഒ തിക്കായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റുമോ? എ ഒ തിക്കായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ? അവൻ്റെ ഉള്ളിലും പുറത്തും എനിക്കിപ്പോൾ എ ഒ ഇതാണ്, ഇതാണ് എ ഒ. അപ്പോൾ ഇവിടെ ഒക്കെ ലൈനുകളുണ്ട് അല്ലേ, ഇവിടെ ഒക്കെ ലൈനുകളുണ്ട്, തിക്കായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എ ഒ എനിക്ക് തിക്കായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, പിന്നെ എന്താണ്? അപ്പോൾ എ ഒ വരയ്ക്കാൻ വേണ്ടി പറ്റില്ല, എ ഒ വരയ്ക്കാൻ വേണ്ടി പറ്റും. ബി ഒ വരയ്ക്കാൻ വേണ്ടി പറ്റും, പറ്റും. കാരണം എന്താ? അവൻ്റെ പുറത്തൊന്നുമില്ല, ബി ഒ എനിക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇവൻ്റെ പുറത്തൊന്നുമില്ല, ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ഇനിയോ സി ഒ വരയ്ക്കാൻ വേണ്ടി പറ്റുമോ? ഇതാണ് സി ഒ, ഒന്ന് അടുക്കള ലൈൻ, അവനെ വരയ്ക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ അവനെ എനിക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെന്താണ്? ഡി ഒ വരയ്ക്കാം, ഇപ്പം പുറത്തുള്ളവനാണ്. ഡി ഒ എനിക്ക് തിക്കായിട്ട് വരയ്ക്കാം. ഇ ഒ വരയ്ക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, ഇ ഒയും വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ? അവനും എന്താണ്, ഉള്ളിലും പുറത്തും ലൈനുകൾ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബൗണ്ടറീസിന് ഫിക്സ് ചെയ്തു. ഫസ്റ്റ് എന്താണ്? ബൗണ്ടറി എഡ്ജസ്റ്റിന്, ബൗണ്ടറി എഡ്ജസ്റ്റിന്, അതായത് അതിൻ്റെ ഒരു വശത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ലൈനുകൾ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ, ഉള്ളിലേക്ക് മാത്രമേ ലൈനുകൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ബൗണ്ടറി എഡ്ജസ്റ്റിന് നമ്മൾ ചെയ്തു. അടുത്ത എന്താണ് ചെയ്യുന്നത്? സി എന്ന് പറയുന്ന ഇന്നർ മോസ്റ്റ് പോയിന്റ് വരുന്ന എഡ്ജസ്റ്റിനെ അല്ലേ. അപ്പോൾ എന്താണ്? ഡാഷ് ഡാഷ് ചെയ്ത് വരയ്ക്കേണ്ട എഡ്ജസ്റ്റിനെ. ഓക്കെ, അപ്പോൾ സിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതൊക്കെയാന്ന് നോക്കാം. സിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവൻ ബി സി ഉണ്ട്, സി ഡി ഉണ്ട്. അപ്പോൾ ബി സിയെ ഞാൻ വരച്ചു. ബി സി എങ്ങനെ വരച്ചു? ഡോട്ടഡ് ആയിട്ട് വരച്ചു. ഓക്കെ, സി ഡിയെ ഞാൻ എങ്ങനെ വരച്ചു? ഡോട്ടഡ് ആയിട്ട് വരച്ചു. ഇനി ഇവിടെ വേറെ ഒന്നും ഇല്ല. ഇവിടെയോ സി ഒ ഉണ്ട്, സി ഒ ഇതാണ്. അപ്പോൾ ഇവരെ ഞാൻ എന്ത് ചെയ്തു? ഡോട്ടഡ് ആയിട്ട്. മറ്റേ തിൻ ലൈനാണേ, മറ്റേതെന്താണ്? തിൻ ലൈനാണെന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. അവനെയും ഞാൻ എന്താണ്? ഡോട്ടഡ് ആയിട്ട് വരച്ചു. സി ഒയെ ഞാൻ എന്ത് ചെയ്തു? ഡോട്ടഡ് ആയിട്ട് വരച്ചു. അപ്പോൾ എനിക്ക് സിയുമായിട്ട് ബന്ധം ഇന്നർ ഇന്നർ കോർണർ ഇന്നർ, അതായത് ഏറ്റവും ഉള്ളിൽ, അതായത് എക്സ് വൈ ലൈൻ്റെ ഏറ്റവും അടുത്തായിട്ട് വരുന്ന അല്ലേ, നിയറർ ടു എക്സ് വൈ ലൈൻ. ഓക്കെ, എന്ന എഡ്ജ് കണ്ടെയ്ൻ, എഡ്ജ് കണ്ടെയ്നിങ് കണ്ടെയ്നിങ് എന്താണ് പോയിൻ്റ് പോയിൻ്റ് നിയറസ്റ്റ് ടു പോയിൻ്റ് നിയറസ്റ്റ് ടു എക്സ് വൈ ലൈൻ.
അപ്പൊ അവനെയാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, അവന്റെ അവൻ ഭാഗമായിട്ട് വരുന്നവനെല്ലാം തിന്നായിട്ട് വരയ്ക്കണം. ബാക്കിയുള്ളവൻ എന്ത് ചെയ്യുക, തിക്കേട്ടവർക്ക് ബാക്കി എന്താ ഉള്ളത്, എനിക്ക് ബാക്കി എനിക്ക് ഇവിടെ ഒന്നുമില്ല. പിന്നെയോ എ ഒ ഉണ്ട് അല്ലെ, എ ഒ എന്ത് എ ഒ ഇതാണ് എ ഒ, തിക്കായിട്ട് വരയ്ക്കുക എ ഒ, കാരണം അതിൽ സി ഇല്ല. പിന്നെയോ അപ്പൊ എ ഒ ഞാൻ വരച്ചു കഴിഞ്ഞു, അപ്പൊ എ ഒ എയും ഞാൻ വരച്ചു കഴിഞ്ഞു. പിന്നെയോ എനിക്ക് എന്താ ഉള്ളത്, ഇ ഒ ഉണ്ട്, ഇത് ഇ ഒ അവനെയും തിക്കായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളു കാര്യം, നിങ്ങൾ ക്ലിയർ ആയി സംഭവം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഈ ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റി. അപ്പൊ ഈ സാധനം എക്സിലേക്കുള്ള ഈ ഈ ഇൻക്ലിനേഷനെ ഒന്ന് മാർക്ക് ചെയ്തേക്ക, എത്രയാണത് 30 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തേക്ക. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാ തിക്കായിട്ട് വരയ്ക്കേണ്ടതെന്ന് നമുക്ക് ആ മഞ്ഞ ലൈനിൽ വരച്ചേക്കാം. ഓക്കെ, ഏതൊക്കെയാ തിക്കായിട്ട് വരയ്ക്കേണ്ടത്, ഇത് തിക്കായിട്ട് വരയ്ക്കണം, ഈ എഡ്ജുകളെല്ലാം തിക്കായിട്ട് വരയ്ക്കണം, ഈ എഡ്ജുകളെല്ലാം തിക്കായിട്ട് വരയ്ക്കണം. പിന്നെയോ സ്ലാൻഡ് എഡ്ജുകളെല്ലാം തിക്കായിട്ട് വരയ്ക്കണം, സ്ലാൻഡ് എഡ്ജുകൾ ഈ പറയുന്ന സെൻറ്റർ പോയിന്റ് തിക്കായിട്ട് വരയ്ക്കണം, സ്ലാൻഡ് എഡ്ജുകളെല്ലാം തിക്കായിട്ട് വരയ്ക്കണം. പിന്നെയോ പിന്നെ ഇതേ എക്സ് വൈ ലൈൻ്റെ മുകളിൽ ഇത് ഇ ഡാഷ് എ ഡാഷ് സി ഡാഷ്, പിന്നെയോ ഇതേ ഇവന് ഇ ഡാഷ് ഒ ഡാഷ് അല്ലെങ്കിൽ എ ഡാഷ് ഒ ഡാഷ് സി ഡാഷ് ഒ ഡാഷ്, പിന്നെയോ ഒ ഡാഷിന് താഴത്തേക്ക് ഇത് ഡി ഡാഷ് ബി ഡാഷിലേക്ക് വരുന്നത്, പിന്നെയോ ഇതേ ഇവന് തിക്കായിട്ട് വരയ്ക്കണം, ഇവനെയും തിക്കായിട്ട് വരയ്ക്കണം, ഇവനെയും തിക്കായിട്ട് വരയ്ക്കണം, പിന്നെയോ ഈ ബൗണ്ടറീസിനെ എല്ലാം എന്ത് ചെയ്യണം, തിക്കായിട്ട് വരയ്ക്കണം. ഓക്കെ, ബൗണ്ടറീസിനെല്ലാം എന്ത് ചെയ്യണം, തിക്കായിട്ട് വരയ്ക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് അപ്പൊ ഇത്രയും ലൈനുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിക്കായിട്ട് വരയ്ക്കേണ്ടത്. ഇത്രയും ലൈനുകളാണ് നമ്മൾ തിക്കായിട്ട് വരയ്ക്കേണ്ടത്, അതൊന്ന് ഓർക്കുക. ഓക്കെ, ഇത്രയും ലൈനുകൾ നമ്മൾ എന്ത് ചെയ്യണം, തിക്കായിട്ട് വരയ്ക്കണം. അപ്പോൾ പതുക്കെ പോസ് ചെയ്ത് പോസ് ചെയ്ത് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അപ്പൊ ഇത് സെയിം തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ എന്താണ് വാല്യൂസ് മാത്രമാണ് മാറ്റുള്ളത്, അതെന്താണ് ഹോംവർക്കാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഹോംവർക്ക്, വാല്യൂസ് മാത്രമേ മാറ്റുള്ളൂ. ഓക്കെ, 35 48 ഉണ്ട്, 65 78 ഉണ്ട്, ഇംഗ്ലീഷ് 30 തന്നെയാണ്, അത് മാറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് ഹോംവർക്ക് ചെയ്യാം. ഓക്കെ, പതുക്കെ പോസ് ചെയ്തിട്ട് കാണാം.